കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി സ്മിത സതീഷ്, എല്ലാവർക്കും സ്വാഗതം. സംശയം തോന്നിയതല്ലേ ഉള്ളു ഇയാളുടെ ഭാര്യയുടെ കൂടെ. അങ്ങനെ ഇവന്റെ ഫോൺ നമ്പറും ഇതൊക്കെ സംഘടിപ്പിച്ച് ഇവന്റെ അറബിച്ച് ഇവന്റെ അറബിച്ചക്ക് വിളിച്ച്, അപ്പോൾ അറബിച്ച് പറഞ്ഞ് അവൻ ഇവിടുന്ന് 10 ദിവസത്തെ എമർജൻസി ലീവ് വാങ്ങിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഭാര്യക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. അയാളും ഗൾഫിലായിരുന്നു, ആ സൗദിയിലായിരുന്നു. ഇവിടുത്തെ ഹൈഡ് ചെയ്തിട്ട് ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ പുലർച്ചെ 4 മണിക്ക് ഈ മറ്റേ മാർക്കറ്റിൽ പോവാ. അപ്പൊ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാല് ഇവള് റൂം അടച്ചിട്ട് കുറ്റിയിട്ടിട്ട് ഞാൻ വേറെ കിടക്കുക. ഇവള് എൻ്റെ അടുത്ത് കിടന്നിട്ട് ഒരു 12-1 മണിക്ക് ശേഷം ഇവള് മക്കളുടെ അടുത്ത് പോയി കിടക്കും, കുറ്റിയിടും. ഞാൻ പല പ്രാവശ്യം ഈ എന്താ കുറ്റിയിടുന്ന ഇങ്ങനെ റൂം, അത് മക്കള് എണീച്ച് പുറത്ത് പോകാതിരിക്കാനും, പുറത്ത് പോകാനാണ് എല്ലായിടത്തും പൂട്ടിയിട്ടുള്ളതല്ലേ, പിന്നെ അങ്ങനെ പുറത്ത് പോകണേ. അതില്ല, ചില സമയത്ത് പുറത്ത് പോകും, അത് കാരണമാണ്. ഇവള് വീഡിയോ കോളിങ്, വീഡിയോ മറ്റേ ഇത് വാട്സപ്പ് ചാറ്റിങ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഇവൻ്റെ ഭാര്യ പിടിച്ചിട്ടുള്ളതാണ്, ഇവരെ വൈഫിനെ ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോ സംശയം അയാളുടെ കൂടെയാണ് പോയിരിക്കണേന്ന്? 100%. പോലീസ് കണ്ടുപിടിച്ചു വന്നിട്ട് പോലീസിനോട് ഈ വിവരം പറഞ്ഞില്ലേ? എല്ലാ FIR എല്ലാം ഇട്ടതാ, ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയില്ല. സംശയം പറഞ്ഞു കൊടുത്തില്ലേ എന്ന് പറഞ്ഞ ആളാ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അയാളുടെ അഡ്രസ്സും അവിടെ പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും അവരില്ല. അല്ല, എന്ന് മുതലാ കാണാതായത്? ഈ ഡേറ്റിൽ തന്നെയാണോ കാണാതെ? അവിടുന്ന് വന്നിട്ടുള്ളത് 25-ാം തീയതിക്ക് ശേഷമാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. ഇവന് വന്നിട്ടുള്ളത് ഇവൻ വീട്ടിൽ വന്നിട്ടില്ല. വീട്ടിൽ വന്നിട്ടില്ല, അയാളെയും കാണാനില്ല, നിങ്ങളുടെ ഭാര്യയും കാണാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് വിചാരിക്കുന്നു ഒരുമിച്ചാണ് പോയിരിക്കുന്നെന്നുള്ളത്. അത് ശരിയാണോ സത്യാണോ എന്നുള്ളത് അവര് വന്നാലേ അറിയുള്ളൂ. അവര് ഒരുമിച്ചാണോ പോയത്, വേറെ വേറെ ആണോ പോയത്, വേറെ വല്ലതും ഉണ്ടോ? അല്ല, ഇയാള് നാട്ടില് വന്നു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അത് എന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് ദമാമില്, കത്തീഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ ഞാൻ അന്വേഷിച്ച് അവർക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാളെ അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അവർ പോയി അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞ് ഈ ആള് ഇവിടെ എമർജൻസി ലീവിന്. പിന്നെ ഇവന്റെ ഭാര്യയുടെ കുടുംബക്കാരുണ്ട്, അയാളാണ് ഇവന് വിസ കൊടുത്തുള്ളത്. അയാളുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് എമർജൻസി ലീവിനാണ്, 10 ദിവസം ലീവ് എടുത്തിട്ടാണ് അവൻ വന്നിട്ടുള്ളത്, ഭാര്യക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ വിളിച്ച് അന്വേഷിച്ച് നോക്കുമ്പോ ഭാര്യക്ക് ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ഈസ് ഗോയിങ് ഓൺ. അതിപ്പോ ഭാര്യ അല്ല, ഭാര്യയും പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോ പിടുത്തം കിട്ടാന് ഒരൊറ്റ വ്യക്തിനെ പിടിച്ചാ മതി, അയാളെ 24 മണിക്കൂറിനുള്ളിൽ കിട്ടും. ഈ ഒസൂരുള്ള ഈ പെണ്ണൊരുത്തിനെ, ഈ കാരണം ഇവര് പോണേന് 1 മണിക്കൂർ മുമ്പ് വരെ ചേച്ചി ആശ്രീ സംസാരിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നേരം സംസാരിച്ചിട്ടുണ്ട്, പിന്നെ സംസാരിച്ചിട്ടില്ല, പിന്നെ സ്വിച്ച് ഓഫ് ആണ്. കാരണം അവരവിടെ എത്തിയിണ്ടാവും, പിന്നെ അവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഫോണിൽ കൂടെ, നേരിട്ട് സംസാരിച്ച പോരെ. അപ്പൊ ഒരു ആ ഭാര്യ ഫോൺ ഇവിടെ വെച്ചിട്ടാണോ പോയിരിക്കണേ? അല്ല, എല്ലാം കൊണ്ടുപോയി, എല്ലാതും കൊണ്ടുപോയി. അവിടെ ആധാർ കാർഡ് കൊണ്ടുപോയി, ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയില്ല, പിന്നെ വോട്ടേഴ്സ് ഐ ഡി കൊണ്ടുപോയി, എല്ലാതും കൊണ്ടുപോയി, ഒന്നും അവിടെ ബാക്കി വെച്ചില്ല. സംശയിക്കുന്നത് നിങ്ങൾ ഇമാമിന്റെ കൂടെ പോയി എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം അല്ലേ? അവരുടെ ഭാര്യയും അത് തന്നെയാണോ പറഞ്ഞത്?
നിങ്ങളുടെ ഭാര്യ എന്റെ ഭർത്താവിന്റെ കൂടെ പോയിരിക്കണേന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ അവരും അന്വേഷിക്കുന്നുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? ഇവർ എവിടെയെങ്കിലും ഉണ്ടെന്നോ, എന്തെങ്കിലും അങ്ങനെ ഒരു ആരെങ്കിലും കണ്ടു എന്നോ, എന്തെങ്കിലും ഒരു ഐഡിയ? അങ്ങനെ അന്വേഷിക്കാൻ പറ്റാത്ത ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ദിവസം മുമ്പ് അവർ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഉമ്മ മോളും കണ്ണാശുപത്രിയിൽ, കോയമ്പത്തൂർ കണ്ണാശുപത്രി പോകുമ്പോൾ ഇവരെ കണ്ടിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതായിട്ട് പറഞ്ഞോ? ആ, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു റിപ്പോർട്ടാണ്. എങ്കിലും ഇവർ തമിഴ്നാട്ടിൽ തന്നെയാണ്. തമിഴ്നാട്ടിലുണ്ട്. ഹോസൂർ ആ ഭാഗത്ത് എവിടെയെങ്കിലും കാര്യം, കോയമ്പത്തൂർ ഹോസൂർ ഒക്കെ അടുത്തടുത്തൊക്കെ ആണ് ഞാൻ മനസ്സിലാക്കണേ. സേലം ധർമ്മപുരി കഴിഞ്ഞിട്ടാണ് ഹോസൂർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളത്തുകാരെ ബാംഗ്ലൂരിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആ വഴിക്കല്ലേ. ഭാര്യയെ ഞങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഞാൻ സ്വീകരിക്കും. സ്വീകരിക്കും. ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും ചോദിക്കാം. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇതുപോലെ ഇനിയും ചെയ്താലോ? അതിനുള്ള അവസരം ഞാൻ കൊടുക്കൂല. കൊടുക്കൂല? കൊടുക്കൂല. അതായത് ആക്രമിക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം. അതിനർത്ഥമല്ല. കേൾക്കുമ്പോഴൊക്കെ പേടിയാണേ. അതിന്റെ അർത്ഥമല്ല. എന്റെ മകള് ഇപ്പൊ ഇന്നും ഉറങ്ങുന്ന സമയത്ത് അവളെ സ്വപ്നം കണ്ടതല്ല. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? കുട്ടികൾക്ക് അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നുള്ള. അവളെ സ്വപ്നം കണ്ടെന്നുള്ള. പിന്നെ നിങ്ങൾക്ക് തന്നെ വല്ലതും സംസാരിക്കണമെന്നുണ്ടോ? ക്യാമറയിലൂടെ പറയാൻ പറ്റാത്തതായിട്ട് വല്ലതും ഉണ്ടോ? ഞങ്ങള് അങ്ങനല്ല കഴിഞ്ഞിരുന്നത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭാര്യക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു കാരണവുമില്ല മാഡം. ഞാന് നിങ്ങളുടെ അറിവിൽ യാതൊരു കാരണവും ഒരു കാരണവുമില്ല. അവള് എന്താ പറയണത്? അതിനാണ് അദ്ദേഹത്തിന് കൊഹിയറന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതിനെ ബിക്കോസ് ഓഫ് ഹിസ് ഇമോഷണൽ ലെവൽ. അദ്ദേഹത്തിന് പലതും പറയാനുള്ള അന്ധമായിട്ട് വിശ്വസിച്ചു, അത്രയും സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അതെ, അതുകൊണ്ടാണ് അഞ്ചര മാസം ഇപ്പൊ പോയിട്ട് പോലീസുകാര് എന്താ പറയാ, അവരെ അന്വേഷണം ശരിയല്ല എന്നറിയ. എന്തോ ആർക്കോ വേണ്ടിട്ട് അന്വേഷിക്കണം നടക്കുന്നതേ. എല്ലാ വീട്ടിലും എല്ലാം പോലീസുകാര് എവിടേക്കെ പോയി അന്വേഷിക്ക, ആരൊക്കെ അന്വേഷിക്കുക, എത്ര അന്വേഷിക്കുക. അവളുടെ ഫ്രണ്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും. ദിവസത്തിൽ തന്നെ ഇതുപോലുള്ള എത്ര പരാതികൾ സ്റ്റേഷനിൽ വരും. നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ഭയങ്കര അത്ര നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങള്. ഫിസിക്കലി ആൻഡ് മെന്റലി നിങ്ങൾ രണ്ടുപേരും നല്ല ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വശം ഭാര്യയ്ക്കുണ്ടെന്ന് അല്ല പറഞ്ഞോട്ടെ, ഇങ്ങനെ ഒരു വശം ഒരു സ്വഭാവം ഭാര്യയ്ക്ക് ഉണ്ടെന്ന് പലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങൾ വിശ്വസിച്ചില്ല, ഭാര്യയെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇവിടെ കണ്ണടച്ച് വിശ്വസിച്ച്. ആ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവര് നിങ്ങളോട് കാണിച്ചത് മുഴുവൻ വിശ്വാസവഞ്ചനയായിരുന്നു. അത് മാഡം ഇവരെ കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇത് വഴി ഇത് എങ്ങനെയാണ് ഇത് പോയതെന്നൊക്കെ പറയുള്ളു. ഇത് ഇവന് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ. ഇവന് പല പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ? അതങ്ങനെയാണ്, പ്രലോഭനങ്ങൾ ഒരുപാട് വരുമ്പോഴ് ഭർത്താവും രണ്ട് മക്കളും ഉള്ള അത്ര പ്രലോഭനങ്ങളിൽ വീഴുന്ന ഒരു സ്ത്രീക്ക് ഒരു കുടുംബമായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുക? പെണ്ണുങ്ങളെ മനസ്സ് പെട്ടെന്ന് മാറി മറിയും. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ മുഴുവൻ നമ്മൾ വെച്ചോണ്ടിരിക്കുവോ? അതില്ല ഉദ്ദേശിക്കുന്നത്.
പെട്ടെന്നൊരു പ്രലോഭനത്തിൽ വിട്ടിട്ട് പോയി, അല്ല തിരിച്ചു വന്നാൽ നിങ്ങളുടെ കൂടെ സമാധാനമായിട്ട് ജീവിക്കുന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണോ? ഇദ്ദേഹം പറയുന്ന, എനിക്ക് തോന്നുന്നത് ഭാര്യയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഒരു അവസരം ഉണ്ടാകാത്ത വിധത്തിൽ ഭാര്യയെ സൂക്ഷിച്ചോളാം എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് ഇദ്ദേഹം ആദ്യം പറഞ്ഞു, ഇവര് തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, പോകുന്നതിന് പോയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നീട് സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് അവര് പറയല് ഇവര് പറയല് ഫോണ്, ഇതൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ല. പോയപ്പോൾ അവര് പറഞ്ഞതൊക്കെ സത്യമാണ്, മനസ്സിലായി. അത് നേരത്തെ പറഞ്ഞു അദ്ദേഹം. ഈ അടുത്ത വീട്ടിലെ സ്ത്രീ ഇവരെ വിളിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അവരോടാ ദേഷ്യം തോന്നിയത്. അപ്പൊ ഇപ്പോഴാണ് അവര് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ബോധ്യമാവുന്നത്, ഇപ്പോഴാണ്, ഭാര്യ പോയതിന് ശേഷം. എന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്, തയ്യാറാണ്. കാരണം പെൺമക്കളുണ്ട്, കുട്ടികളാണ്, നമ്മളത് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ എന്റെ അടുത്ത് ഇവരമ്മ ഒരു പ്രാവശ്യം ചൂടായി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി മേല് അങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയണത്. എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ എന്തോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭാര്യ വേറൊരാളുടെ കൂടെ പോവുക, അല്ലാതെ വെറുതെ ഇല്ല. പ്രത്യേകിച്ച് എന്ന് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞൊരു സാധനമാണ്. ഒരു പ്രശ്നം, ഒരുപാട് കാര്യങ്ങൾ. പ്രശ്നം എന്താ, ഭർത്താവ് സ്ഥലത്തില്ല, പിന്നെ ഗൾഫിലാണ്, ആവശ്യത്തിനുള്ള പൈസ എല്ലാ സൗകര്യങ്ങളും ഞാൻ, പിന്നെ ബാക്കിയുള്ള സമയം ചാറ്റിംഗിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഈ മൊബൈലാണ്. ഇതാണ് ഈ വളരെ അരുമയായ കാര്യങ്ങള്. ജോലി സ്ഥലത്ത് ഭർത്താവ് എഴുതി അയക്കണ അത്ര സുഖമുള്ള കാര്യങ്ങളായിരിക്കില്ല. അതിനേക്കാൾ നല്ല രസമുള്ള കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്ന ആളുമായിട്ട് കൂടുതൽ ഫോണിൽ പിടിച്ചപ്പോഴേ, എന്റെ ഫോണ് പിടിച്ചെടുത്തോ ഒരുപാട് ഫിലിമുകള് ഇവിടെ അടുത്തുനിന്ന് ഞാൻ ഫോണ് പിടിച്ചെടുത്തെന്ന് പറയില്ല. ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു ജയസവൻ ഫോണ്, ആ ഫോണ് പിടിച്ചെടുത്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവൻ്റെ ഇവൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഫിലിമുകൾ, ഒരുപാടെണ്ണം. അവർക്ക് മതിലുകളില്ല സ്നേഹത്തിന്, അതിരുകളില്ലാത്ത സ്നേഹം. സോഷ്യൽ വർക്കറിന് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിന് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഈ ഗൾഫിന് പോകുന്ന ഒരുപാട് കേസുകൾ ഇവിടെ വന്നു ഇതുപോലത്തെ. ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതിൽ അയാൾ പറഞ്ഞില്ലേ തിരിച്ചു വരുമ്പോ വീണ്ടും പറയുമ്പോഴേ, അല്ല ഒരു ആള് വിചാരിക്കുന്ന ഒരു പ്രതീക്ഷ, ഇനി ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്ന് അത് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്നാണ് ആള് പ്രതീക്ഷിക്കുന്നത്. കാരണം ആളുടെ ക്യാരക്ടർ മഹാമോശമാണ്. ഇതിനു മുമ്പും പലരെയും അങ്ങനെ ചെയ്തത് കൊണ്ട് എന്റെ ഭാര്യ അങ്ങനത്തെ ഒരു കുടുക്കിൽ പെടുത്തിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതാണ് ആളുകൾ. അതുകൊണ്ടാണ് ആളെപ്പോഴും അങ്ങനെയാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഭർത്താവിന്റെ വോയിസ് ഒക്കെ എന്റെ അടുത്തുണ്ട് ആ പെണ്ണിന്റെ. അബൂബക്കറിന്റെ ധാരണ എന്താ? ഭാര്യ നിങ്ങളെ ചതിച്ചു പോയതാണോ അതോ കുരുക്കിൽ പെട്ടു പോയതാണോ? എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനെ ആയിരുന്നു. അതായത് ഞാനും എന്റെ മക്കളും ഇവളും ആ ഒരു ലോകായിരുന്നു ഞങ്ങള്. ഒരിക്കലും ഇന്നെ ചതിക്കുന്നോ അല്ലെങ്കിൽ ഇന്നെ ഇനിയിപ്പോ ഇന്നെ ചതിച്ചാലും എന്റെ മക്കളെ ചതിക്കുന്നു എനിക്ക് ഒരു ഇതുമില്ല. ഇദ്ദേഹം അത്രയും സിൻസിയർ ആയിട്ടായിരിക്കും അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാവുക. ഇല്ല, തിരിച്ചും അങ്ങോട്ട് അങ്ങനെയാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി. എന്റെ രണ്ടാമത്തെ ആളെ ഒരിക്കലും മിസ് ചെയ്യില്ല അവള്, ഒരിക്കലും. ഇവള് പോണ രണ്ടു ദിവസം മുമ്പ് അവിടെ വല്യമ്മാടെ മോളെ ഉണ്ടാക്കി. അപ്പോ ഈ അവിടെ ആക്കിട്ട് പറഞ്ഞ മൂത്താളെ അവളെ ഉമ്മാടെ അടുത്തും രണ്ടാമത്താളെ വല്യമ്മാടെ അടുത്തു പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഐ പി എല്ല് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മോള് കരയാണ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ 11:30 ഞാൻ പോകണം രാത്രി മോളെ ഈ രണ്ടാമത്തെ ആളെ എടുക്കാൻ വേണ്ടി. കാരണം അവൾ ഒരിക്കലും എന്നാൽ രണ്ടാളും മിസ് ചെയ്യില്ല. ഇനിയിപ്പോൾ എവിടെ പോലും ശരി, ആ രാത്രി ആ സമയത്ത് ഞങ്ങളെ കൂടെ കിടക്കണം അവൾക്ക്. അത്ര ഇതാ മക്കൾ രണ്ടുപേരും എന്താ അമ്മ വേണം തന്നെയാണ് പറയുന്നത്. ആ രണ്ടാമത്തെ മോളൊന്ന് ഉറക്കത്തിന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയേ അമ്മച്ചിന് ഞാൻ സ്വപ്നം കണ്ടത്.
ഇവര് പോയതിന് ശേഷം എപ്പോഴെങ്കിലും കുട്ടികളുടെ കാര്യം അന്വേഷിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചതായിട്ട് വല്ല ഇൻഫർമേഷനും ഉണ്ടോ? അവരുടെ ഉമ്മയോ ആരെങ്കിലും വിളിച്ചിട്ട് അവരുടെ ഒരാളെ വിളിച്ചിട്ടില്ല, ആരെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ട്, ഈ ഈ ജ്യേഷ്ഠത്തിനെത്തി എന്ന് പറഞ്ഞില്ലേ, ആ അനിയത്തിക്ക് വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അനിയത്തി പറഞ്ഞു പോലീസിനോട്. ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പോ അങ്ങനെയാണെങ്കിൽ ആ നമ്പർ, വിളിച്ച നമ്പർ, ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റാവുന്നതല്ലേ? പോലീസ് വിചാരിക്കുന്നു നമ്പർ കൊടുക്കണ്ട മേഡം. ആര്? ഈ ഈ പോലീസാര് ചോദിച്ചാ തരില്ലേ? പോലീസല്ല, ഇനി മറ്റേ ഇവര് പട്ടാളം. അവര് വന്ന് ചോദിച്ചാൽ പോലും അവർ കൊടുക്കൂല, കാരണം ആ അങ്ങനെ ആ ഫാമിലി കൊടുക്കില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരു പോലീസ് ഡിലീറ്റ് ആക്കി പോയി എന്നാ പറഞ്ഞു. പോലീസ് വെച്ച പറഞ്ഞു ഡിലീറ്റ് ആക്കി പോയി. ആ നമ്പർ എനിക്ക് ഓർമ്മയില്ല. അല്ല, ഭാര്യ അപ്പോ സിസ്റ്റർ അനിയത്തിനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാള് ഹോസൂരായിരിക്കും. പോലീസ് അന്വേഷിച്ചുണ്ട്, നീ എനിക്ക് വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അവർക്കറിയുമായിരിക്കും അല്ലേ? ഒരു പക്ഷേ ഇല്ല, അതാണ് ഇയാള് പറയുന്നത്. ആ മൂത്ത സിസ്റ്ററിന് അറിയും, അവരറിയാന്നുള്ളത്. അല്ല, അവരെ കസ്റ്റഡി തന്നെയാണ്. ഞാൻ ഈ ഹേബിയസ് കോർപ്പസ് കൊടുക്കാൻ വേണ്ടിട്ട് നിന്നിരുന്നാണ്, കാരണം എനിക്ക് അവളെ പൊക്കിയേ പറ്റൂ. ഈ ജ്യേഷ്ഠത്തിനെ പൊക്കിയേ പറ്റൂ, ഞാൻ പൊക്കിക്കൂസ് കൊടുക്കാൻ വേണ്ടി. അന്നേരം പോലീസ് അലേർട്ട് ആവും. നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതിന് വേണ്ടിട്ടായിരുന്നു ഹേബിയസ് കൊടുക്കാൻ വേണ്ടിട്ട് നിന്നിരുന്ന. ചേച്ചീനെ പ്രതി ചേർത്തി അങ്ങനെ തന്നെ. എന്തായാലും അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വിവരം പോലീസിന് അന്വേഷിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടും, ഇല്ലെങ്കിൽ ദിസ് വിൽ ബി 1 in 1000 കേസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.